ഹലോ. അപ്പോൾ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻസ് എല്ലാം ഒരു അഭിമാനത്തിന്റെ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓസ്കാർ, ഇന്ത്യൻ ഫിലിമിന് ആദ്യമായിട്ട് ഓസ്കാർ കിട്ടിയിരിക്കുകയാണ്. RRR എന്ന സിനിമയിൽ സോങ്ങിനാണ് ഒറിജിനൽ സോങ് എന്ന കാറ്റഗറിയിൽ ഓസ്കാർ കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ എലിഫന്റ് വിസ്പറേഴ്സ് എന്ന ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനും ഓസ്കാർ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ന്യൂസ് ഒക്കെ അറിഞ്ഞപ്പോഴത്തേക്കും രോമാഞ്ചമായിരുന്നു, രോമാഞ്ചം. തെലുങ്ക് ഫിലിമിന്റെ ഭാഗമായിട്ടുള്ള RRR എന്ന സിനിമയ്ക്കാണ് ഇപ്പം ഓസ്കാർ കിട്ടിയിരിക്കുന്നത്. അതേക്ക് തെലുങ്ക് ഫിലിമായാലും കന്നഡ ഫിലിമായാലും തമിഴ് ഫിലിംസ് ആയാലും ഇപ്പൊ പാൻ ഇന്ത്യൻ റീച്ച് കിട്ടി നിൽക്കുന്ന ഒരു കാലമാണ്, പാൻ വേൾഡ് വരെ എത്തി നിൽക്കുന്ന ഒരു കാലമാണ്. ഓക്കെ, അപ്പം ആ ഒരു സാഹചര്യത്തിൽ മലയാള സിനിമ ഇപ്പൊ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, 2016 ഇറങ്ങിയ പുലിമുരുകനാണ് ഇന്നും മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ്. ഓക്കെ, അപ്പം 7 വർഷമായിട്ടും അതിനൊരു എന്താ പറയുക, എതിരാളി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ലാലേട്ടൻ ഫാൻസിനൊക്കെ അഭിമാനിക്കാമെങ്കിലും 1-2 പ്രാവശ്യം ചിന്തിച്ചാൽ മനസ്സിലാക്കാം അത് മലയാള സിനിമയുടെ വളർച്ചക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് 2 പ്രാവശ്യം ചിന്തിച്ചാൽ ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം സിനിമയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓക്കെ, ഇപ്പം മലയാളം സിനിമ, തമിഴ് സിനിമ അല്ലെങ്കിൽ തെലുങ്ക് സിനിമ എന്നൊക്കെ മാറ്റി നിർത്തി ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യയിലുള്ള ഫിലിം ഇൻഡസ്ട്രിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏത് പടം എടുത്ത് നോക്കിയാലും 5 ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്ത് ഇറക്കുന്നു. അങ്ങനെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള ഒറ്റ കുടക്കീഴിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ മലയാള സിനിമയ്ക്ക് മാത്രം അങ്ങനെ ഒരു അച്ചീവ്മെന്റ് എത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ബോക്സ് ഓഫീസ് ശരിക്കും തിയേറ്ററിക്കൽ ആയിട്ടുള്ള ബിസിനസ്സാണ് ഒരു സിനിമയെ അല്ലെങ്കിൽ ആ ഒരു സിനിമ ഇൻഡസ്ട്രിയെ വളർത്തുന്നതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ആ ഒരു വളർച്ച വളരെ താഴ്ന്നു നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കാരണം മറ്റുള്ള ഇൻഡസ്ട്രിയായിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്കും വളരെ താഴ്ന്നു നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 2016 പുലിമുരുകൻ ഇറങ്ങുന്ന സമയത്തൊക്കെ കന്നഡ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ എന്താണ് നമ്മളെക്കാട്ടിയും പരിതാപകരമായിട്ട് നിന്ന ഒരു ഇൻഡസ്ട്രിയാണ് കന്നഡ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് പുലിമുരുകനൊക്കെ ഇറങ്ങി നിന്നപ്പം നമ്മൾ തമിഴ് തെലുങ്ക് എന്നുള്ള ഇൻഡസ്ട്രിയുമായിട്ട് കട്ടക്കി കട്ട കോമ്പറ്റീഷൻ ഒക്കെ നിന്നൊരു കാലമായിരുന്നു. പക്ഷേ ഇപ്പം കന്നഡ ഫിലിം ഇൻഡസ്ട്രി ഒക്കെ വളരെ മാറിപ്പോയി. KGFന് ശേഷം KGF 2, അതിനുശേഷം കാന്താര വന്നു, ഇപ്പം അടുത്ത് തന്നെ കപ്സ എന്ന് പറയുന്ന ഒരു ബാൻഡ് പടം ഇറങ്ങാൻ പോകുന്നു, അതിനുശേഷം മാർട്ടിൻ എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങാൻ പോകുന്നു. അത് കണക്ക് 1 by 1 വലിയ വലിയ പടം അവരുടെ ഇൻഡസ്ട്രിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മലയാളത്തിന് ഇതുവരേക്കും ആ ഒരു അച്ചീവ്മെന്റ് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. അപ്രിയ സത്യം പറയരുതെന്നാണ്, പക്ഷേ ഇതൊരു അപ്രിയ സത്യമാണ്, നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. പക്ഷേ ഉടൻ തന്നെ മലയാളത്തിൽ ഒരു വലിയ പടം വരും എന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. നമ്മുടെ KGF ഉം നമ്മുടെ ബാഹുബലിയും ഒക്കെ തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞാൽ അതേ സാധനം കോപ്പി അടിച്ച് വയ്ക്കുമെന്നല്ല കേട്ടോ. അതേപോലെ പാൻ ഇന്ത്യൻ റീച്ചാകുന്ന പടങ്ങളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിലും വൈകാതെ തന്നെ വരും. അങ്ങനെ പാൻ ഇന്ത്യൻ റീച്ചാകാൻ സാധ്യതയുള്ള ചില മലയാള സിനിമകളെ കുറിച്ചാണ്, വരാനിരിക്കുന്ന മലയാള സിനിമകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിലും നമ്മുടെ ടൊവിനോടെ ഉണ്ട്, ദുൽഖറിന്റെ ഉണ്ട്, ലാലേട്ടന്റെ ഉണ്ട്, മമ്മൂക്കയുടെ ഉണ്ട്, അങ്ങനെ എല്ലാവരുടെയും ഒട്ടുമിക്ക ആളുകളുടെയും ബിഗ്ഗീസ് എന്താണ് അങ്ങനെ പാൻ ഇന്ത്യൻ ഹിറ്റാവാൻ സാധ്യതയുള്ള ബിഗ്ഗീസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഏതൊക്കെ പടങ്ങളാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ടൊവിനോ തോമസ് മലയാളത്തിന്റെ യൂത്ത് ഐക്കൺ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന്റെ പടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹത്തിന്റെ അടുത്തിറങ്ങാൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ട അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടമാണ് AR M, അജയന്റെ 2nd മോഷണം എന്ന പടം. അതൊരു ഫാന്റസി പീരിയോഡിക് ഡ്രാമ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഓക്കെ, അപ്പം 3 കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് പറയുന്ന ഒരു കഥാശൈലിയും കാര്യങ്ങളൊക്കെ ആണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 3 different കഥാപാത്രങ്ങളായിട്ട് ടൊവിനോ എത്തുന്നുണ്ടെന്ന് നമുക്ക് അറിയാനൊക്കെ സാധിക്കുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷ ഉള്ളൊരു പടം കൂടിയാണ്. ടൊവിനോയുടെ തന്നെ മിന്നൽ മുരളിയുടെ 2nd പാർട്ട്, ഉറപ്പായിട്ട് മിന്നൽ മുരളിയുടെ 2nd പാർട്ട് വരും എന്ന് ബേസിൽ ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിന്നൽ മുരളിയുടെ 2nd പാർട്ടും അങ്ങനെ എന്താണ് പറയുന്നത് വലിയൊരു ഹിറ്റാകാൻ സാധ്യത ഉള്ള ഒരു പടമാണ്. ഓക്കെ, നെറ്റ്ഫ്ലിക്സിലായിരുന്നു മിന്നൽ മുരളിയുടെ 1st പാർട്ട് റിലീസായത്. നമുക്കറിയാം ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ റീച്ചായ ഒരു പടമാണ് മിന്നൽ മുരളി എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊരു OTT റിലീസായിരുന്നു, തിയേറ്ററിക്കൽ റിലീസ് അല്ലായിരുന്നു എന്നൊരു എന്താണ് കാര്യം അങ്ങനെ സംഭവിച്ചു പോയി. കാരണം കോവിഡിന്റെയും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് അതിനൊരു തിയേറ്ററിക്കൽ റിലീസ് കിട്ടാതെ നെറ്റ്ഫ്ലിക്സിൽ അവർ നല്ലതുപോലെ തന്നെ അത് മാർക്കറ്റ് ചെയ്ത് ഒരു പാൻ ഇന്ത്യൻ റീച്ച് ആ ഒരു പടത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സോ മിന്നൽ മുരളിയുടെ ഒരു 2nd പാർട്ട് വരികയാണെങ്കിൽ ആ ഒരു പടം തീർച്ചയായിട്ടും പാൻ ഇന്ത്യൻ റിലീസ് ആകാനും പാൻ ഇന്ത്യൻ ഹിറ്റ് ആകാനും ഒക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു പടമാണ്. ഇനി അടുത്ത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന നമ്മുടെ രാജുവേട്ടന്റെ ആടുജീവിതം, ബ്ലസാർ സംവിധാനം ചെയ്യുന്ന പടമാണ് ആടുജീവിതം. കാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് തിയേറ്ററിക്കൽ റിലീസ് ഉണ്ടാകൂ എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഹൈപ്പ് ചിത്രത്തിന് കൂടാനായിട്ടുള്ള സാഹചര്യമൊക്കെയാണ് ഒത്തുവരുന്നത്. കാരണം അങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചതിന് ശേഷം വരുമ്പോഴത്തേക്കും നല്ലൊരു ഹൈപ്പ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതൊരു കംപ്ലീറ്റ് ഓഫ് ബീറ്റ് മൂവി ആയിട്ടല്ല, ഒരു കൊമേഴ്ഷ്യൽ അപ്രോച്ചോടെയാണ് ഈ ഒരു പടം എടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് കഥയെന്ന് നമുക്കറിയാം. ആ ഒരു നോവലിന് തന്നെ ഒരു പ്രത്യേക ഫാൻ ബേസ് മലയാളത്തിലുണ്ട്. സോ അത് പാൻ ഇന്ത്യൻ റീച്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡോടെയാണ് ഒരു പടം എടുത്തേക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു വലിയൊരു ക്യാൻവാസിലെടുത്ത ഒരു പടം തന്നെയാണ് ആടുജീവിതം. ആടുജീവിതത്തെ കൂടാതെ മറ്റൊരു ബ്രഹ്മാണ്ട പടവും മലയാള അക്ഷരാർത്ഥത്തിൽ ബ്രഹ്മാണ്ടം എന്ന് പറയാവുന്ന ഒരു പടവും മലയാളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും നമ്മുടെ രാജുവേട്ടന്റെ നായകനാക്കിക്കൊണ്ട് തന്നെയാണ്. കാളിയൻ എന്ന് പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ്, ഒരു കൊമേഴ്ഷ്യലി
മാസ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ബിഗ് ബഡ്ജറ്റ് പടമാണ് കാളിയൻ എന്ന് പറയുന്നത്. സോ കാളിയന്റെ ഷൂട്ട് ഈ വരുന്ന ജൂണിൽ ഫസ്റ്റ് ഷെഡ്യൂൾ തുടങ്ങാൻ കഴിയുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഭയങ്കര വലിയ ഒരു ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു പീരിയോഡിക് ഡ്രാമയാണ്, ഓക്കെ, പീരിയോഡിക് ആക്ഷൻ ഡ്രാമയാണ് കാളിയൻ എന്ന് പറയുന്നത്. സോ നമുക്ക് കാളിയന്റെ റിലീസ് 2024 അല്ലെങ്കിൽ 2025 എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മലയാള സിനിമയിൽ ഇപ്പം ഒരു പാൻ ഇന്ത്യൻ റീച്ച് ആയിട്ട്, അല്പമെങ്കിലും പാൻ ഇന്ത്യൻ റീച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് നമ്മുടെ ദുൽഖർ സൽമാനാണ്. ഓക്കെ, അദ്ദേഹം ഇപ്പം സീതാരാമം എന്ന ഒരു തെലുങ്ക് ഫിലിം വന്നതോടുകൂടി അത്യാവശ്യം നോർത്തിലും പിന്നെ തെലുങ്ക് സ്റ്റേറ്റ്സിലും പിന്നെ തമിഴ്, കന്നഡ, അങ്ങനെ എല്ലായിടത്തും ഒരു പാൻ ഇന്ത്യൻ റീച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു താരമാണ് നമ്മുടെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത്. അപ്പം മലയാളത്തിന് ഏറ്റവും കൂടുതൽ പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കാൻ, അടുത്ത ആദ്യമായിട്ട് അടിക്കാൻ സാധ്യതയുള്ളതും ഞാൻ കാണുന്നത് ദുൽഖർ സൽമാനിലൂടെ തന്നെയാണ്. അതിന് ഏറ്റവും നല്ലൊരു സാഹചര്യം ഈ അടുത്ത് തന്നെ ഒത്തു വന്നിട്ടുണ്ട്. ദുൽഖർ സൽമാൻ നായകനാകുന്ന ഒരു മുഴുനീള കൊമേഴ്ഷ്യൽ മാസ് പടം കിങ് ഓഫ് കൊത്ത ഈ ഓണത്തിന് റിലീസാകാൻ പോവുകയാണ്. പടത്തിന്റെ അണിയറക്കാർ അതൊരു പാൻ ഇന്ത്യൻ പടമായിട്ട് തന്നെയാണ് സമീപിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാൻ ഇന്ത്യൻ ഹിറ്റിന്റെ മണമൊക്കെ അടിച്ച് തുടങ്ങുന്നുണ്ട്. കാരണം ഒരു ഹെവി മാസ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് കിങ് ഓഫ് കൊത്ത എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം എന്തൊക്കെ എത്രയൊക്കെ സ്റ്റാർസ് വന്നാലും നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും കഴിഞ്ഞേ ഉള്ളൂ മലയാള സിനിമയ്ക്ക് മറ്റേത് സ്റ്റാർസ്. അപ്പം അവരെ പോലെ രണ്ട് ആക്ടേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത് നമുക്ക് ഒരു അഭിമാനം തന്നെയാണ്. ഓക്കെ, അപ്പം ഇനി അടുത്തതായിട്ട് പോകുന്നത് മമ്മൂക്കയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പടത്തെ പറ്റിയാണ്, അമൽ നിരീദ് എന്ന ഡയറക്ടർ. അദ്ദേഹത്തിന്റെ സിനിമകളുടെ ശൈലി നോക്കി നമുക്ക് അറിയാൻ പറ്റും ഏതൊരു പ്രദേശത്ത് താമസിക്കുന്ന ഒരു പ്രേക്ഷകനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു ശൈലിയിലാണ് അദ്ദേഹം പടം എടുക്കുന്നത്. ഓക്കെ, അത് എന്താണ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് അദ്ദേഹത്തിന്റെ പടങ്ങളെല്ലാം സാധാരണ എടുക്കാറുള്ളത്. ഈ സൗത്ത് ഇന്ത്യൻ ഫ്ലേവേർഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മേക്കിംഗിൽ സാധാരണ വരാറില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ മമ്മൂക്കയുടെ ഒരു ബിഗ് ബഡ്ജറ്റ് പടം വന്നാൽ അതിന് പാൻ ഇന്ത്യൻ റിലീസ് ആവാനും പാൻ ഇന്ത്യൻ ഹിറ്റ് ആവാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് മലയാളത്തിന്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണെങ്കിലും, യെസ്, ബിലാൽ എന്ന ബിഗ് ബിയുടെ രണ്ടാം ഭാഗം എന്നാണ് പറയുന്നതെങ്കിലും ബിലാൽ എന്ന ക്യാരക്ടർ അടുത്തതായിട്ട് അമൽ നിരീദിന്റെ ഡയറക്ഷനിലൂടെ വരുമ്പോഴത്തേക്ക് മലയാളികൾക്കുള്ള പ്രതീക്ഷകൾ എന്തായാലും വളരെ വലുതാണ്. അത് ഒരു പാൻ ഇന്ത്യൻ സബ്ജക്റ്റും കൂടെ ആക്കിയെടുത്താൽ അതൊരു മലയാള സിനിമയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. യെസ്, ബിലാൽ എന്ന ക്യാരക്ടറിനെ അമൽ നിരീദിന്റെ ഡയറക്ഷനിൽ ഒരു പാൻ ഇന്ത്യൻ സബ്ജക്റ്റ് ഒരു വലിയ ബ്രഹ്മാണ്ട പടമായിട്ട് തന്നെ നമുക്ക് ഉടൻ തന്നെ കാണാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ലാലേട്ടൻ. ലാലേട്ടന്റെ നമ്മൾ പാൻ ഇന്ത്യൻ ഹിറ്റ് ആകും എന്ന് പ്രതീക്ഷിച്ച ഒരു പടമായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിനിമ. പക്ഷേ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് അത് ആ ഒരു സിനിമ നാഷണൽ അവാർഡൊക്കെ കിട്ടി. എന്നിരുന്നാലും സിനിമ തിയേറ്ററിൽ റിലീസ് ആയപ്പോഴത്തേക്കും ചിലർക്കെങ്കിലും ആ ഒരു സിനിമ ഒരു ട്രോൾ മെറ്റീരിയൽ ആകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇനി ലാലേട്ടന്റെ അങ്ങോട്ട് വരാൻ പോകുന്നതെല്ലാം വലിയ പ്രതീക്ഷകളുള്ള പടങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന പടങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നതെല്ലാം ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ളതും അതേപോലെ വലിയ പ്രതീക്ഷയുള്ളതുമായിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല അടിപൊളി കിടിലം ഡയറക്ടേഴ്സിനൊപ്പം ഉള്ള പടങ്ങളൊക്കെയാണ് ഇനി ലാലേട്ടന്റേതായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത്. അതിനകത്ത് തന്നെ പാൻ ഇന്ത്യൻ ഹിറ്റാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പടമാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്ട് ചെയ്യുന്ന എംബ്രാൻ. എന്തായാലും ആ ഒരു കാത്തിരിപ്പിനൊക്കെ അവസാനമായിട്ട് ഓഗസ്റ്റ് മാസം 15-ാം തീയതി തൊട്ട് എംബ്രാന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ആവാനായിട്ട് 99% ചാൻസ് ഉള്ള ഒരു പടമാണ് എംബ്രാൻ എന്ന് പറയുന്നത്. അതിന്റെ അണിയറ പ്രവർത്തകർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ ഒരേ സമയം റിലീസാക്കുക എന്നുള്ളതാണ്. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പഴയ കണക്ക് റീമേക്ക് റൈറ്റ്സ് ഒക്കെ കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതനുസരിച്ചുള്ള പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ അതാത് സ്ഥലങ്ങളിൽ പോയി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ആകാനായിട്ട് 99% ചാൻസ് ഉള്ള ഒരു ഫിലിമാണ്. എംബ്രാനെ പോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉള്ളൊരു പടമാണ് മലൈക്കോട്ടെ ബാലിബൻ. അതേപോലെ തന്നെ പ്രതീക്ഷ ഉള്ളൊരു പടമാണ് ജിത്തു ജോസഫിന്റെ റാം. പാൻ വേൾഡ് ലെവലിൽ റീച്ചായ ഒരു സബ്ജക്റ്റാണ് ദൃശ്യത്തിന്റെ. അപ്പൊ ആ ഒരു കൂട്ടുകെട്ട് പിന്നെ ഒന്നിക്കുന്നു എന്ന രീതിയിൽ റാമിന് ഒരു ഹൈപ്പ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു ഹൈപ്പ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ റാമും ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ആകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് മലൈക്കോട്ടെ ബാലിബൻ. അപ്പൊ ഇത്രയും പടങ്ങളാണ് എന്റെ ഒരു വീക്ഷണ കോണിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും മലയാളത്തിൽ നിന്നൊരു പാൻ ഇന്ത്യൻ ഹിറ്റ് ആകാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും പ്രതീക്ഷ ഉള്ള സിനിമ ഏതാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാവുന്നതാണ്. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.